Good afternoon all. Thank you Dr. Divya. Thank you Sarin for this opportunity. എല്ലാവർക്കും അറിയാം നമ്മൾ കോവിഡ് വാക്സിൻ ജനുവരി 16-ാം തീയതി മുതൽ കിട്ടും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ പ്രോസസ് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ഡോക്ടർ ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഴുവൻ ഒരു 100% നമുക്ക് എല്ലാ കാര്യത്തിനെ പറ്റിയും ക്ലാരിറ്റിയില്ല. പക്ഷെ എന്നാലും അതിന്റെ പ്രാരംഭ നടപടികൾ എന്തൊക്കെയാണ്, ഇപ്പോൾ അതിന്റെ ഒരുക്കങ്ങൾ എവിടം വരെ എത്തി നിൽക്കുന്നു, ഏതൊക്കെ ലെവലിലാണ് നമ്മുടെ സംസ്ഥാനത്ത് അതിന്റെ കോർഡിനേഷൻ എത്തി നിൽക്കുന്നത്, ഏതൊക്കെ സ്റ്റേജിലാണ് വാക്സിൻ വിതരണം, അതിന്റെ ഏതൊക്കെ സ്റ്റേജ് നിൽക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മാർച്ച് 11-ാം തീയതിയാണ് WHO ഇതൊരു പാൻഡമിക് കോവിഡിനെ ഒരു പാൻഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് അല്ലേ. അന്ന് അത് ഈവൻ അതിന് മുമ്പേ ഡിസംബറോടുകൂടി തന്നെ കോവിഡ് പൊട്ടി പുറപ്പെട്ടു. നമ്മളെല്ലാവരും നമ്മുടെ സംസ്ഥാനത്തിലാകട്ടെ ഫെബ്രുവരിയോടുകൂടി തന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി, അതിനുള്ള പടയൊരുക്കങ്ങളെല്ലാം നമ്മൾ നടത്തി. പക്ഷേ നമ്മൾ അന്ന് തൊട്ടേ ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യം വാക്സിൻ വരും എല്ലാം ശരിയാവും എന്നുള്ള ഒരു മട്ടിലായിരുന്നു. പക്ഷെ വാക്സിൻ മാത്രം പോരാ, ഇപ്പോഴും WHO ആവട്ടെ എല്ലാ ഒരു പാൻഡമിക്കിലും പറയുന്നത് പോലെ തന്നെ ആ ഒരു പാൻഡമിക്കിനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. ആ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ നമ്മൾ പറയുന്നത് എന്താണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസർ, ഇതൊക്കെയാണ് നമ്മൾ കോവിഡിന് വേണ്ടി പറയുന്നത്. അപ്പൊ ഏതൊരു പകർച്ചവ്യാധിക്കും അത് തടയിടുന്നതിന് വാക്സിനോടൊപ്പം തന്നെ അതിന് അതിന്റെ മറ്റ് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ബിഹേവിയർ ചേഞ്ചസ് നമുക്ക് വരുത്താമോ അതെല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ ഇതൊരു പൂർണ്ണമായും ഒരു സൈക്കിൾ നമുക്ക് ആ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ആണ് നമ്മൾ എപ്പോഴും ആര് വിളിച്ചാലും എന്ത് കോളിലാണെങ്കിലും വാക്സിൻ്റെ ഒരു കോളാണെങ്കിലും നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് എപ്പോഴും കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ശീലങ്ങളിൽ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസർ, അത്തരം നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായി മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചോളുന്നു. ഇനി വാക്സിനിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടുതരം വാക്സിനുകളാണ് ഇവിടെ നമ്മൾ എല്ലാവരും പേരുകൾ കേട്ടുകൊണ്ടിരുന്നത്, ഒന്നു എന്നുള്ള നമ്മുടെ അതിൽ കോവിഷീൽഡും കോവാക്സിനും. കോവിഷീൽഡാണ് ഇവിടെ ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വാക്സിൻ അല്ലെങ്കിൽ ആസ്ട്രാസെനിക്കയുടെ സംയുക്തം ആയിട്ടുള്ള ഒരു കോവിഷീൽഡ് വാക്സിനാണ് നമുക്കിവിടെ വിതരണത്തിന് എത്തുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് രണ്ട് ഡോസാണ് ഇതിന് വേണ്ടത്. ഇത് IM ഇൻട്രാമസ്കുലർ ആയിട്ടാണ് കൊടുക്കുക. ഇതെല്ലാം അതിൻ്റെ ഒരു പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ സെഷനിൽ നമ്മൾ കൂടുതലും ദിശയിലേക്ക് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ വാക്സിൻ റിലേറ്റഡ് ആയിട്ട് ആൾക്കാരിൽ ഉണ്ടാവുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ, ഒരു FAQ മോഡലിലാണ് നമ്മൾ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ലൈഡ് ഷെയറിംഗിലേക്ക് പോകാം. കോവിഡ് വാക്സിനേഷന്റെ സംശയങ്ങളും ഉത്തരങ്ങളും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്ന, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ചോദിക്കുന്നത്, വാക്സിനേഷൻ എല്ലാവർക്കും ഒരേ സമയത്ത് കിട്ടുമോ എന്നുള്ളതാണ്. അപ്പൊ വാക്സിൻ എല്ലാവർക്കും ഒരേ സമയത്ത് കിട്ടുമോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. നമുക്ക് ഒരേ സമയത്ത് എല്ലാവർക്കും വാക്സിൻ കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാക്സിൻ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അത്രയും ഒരു ഹോൾ ബൾക്കായിട്ട് നമുക്ക് വാക്സിൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ വാക്സിൻ ആർക്കൊക്കെ കിട്ടണം അവരെ നമ്മൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ ലിസ്റ്റ് ചെയ്യും, പ്രയോറിറ്റൈസ് ചെയ്യും. ആർക്കൊക്കെയാണ് ആദ്യം കൊടുക്കേണ്ടത്, ഏത് ഗ്രൂപ്പിന് ആദ്യം കൊടുത്താലാണ് നമുക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യാനും അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവുക, ഏത് ഒരു വലിയ പോപ്പുലേഷനിൽ ആരെയൊക്കെയാണ് ആദ്യം തരംതിരിക്കേണ്ടത് എന്നുള്ളതിനനുസരിച്ച് ഒരു ഹൈ ലെവൽ കമ്മിറ്റിയുണ്ട്, നാഷണൽ ലെവലിലെ കമ്മിറ്റിയുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റികളുണ്ട്, സ്റ്റേറ്റിന്റെ കമ്മിറ്റീസ് ഉണ്ട്. ഇതുപോലെ ഇവരുടെയൊക്കെ ഒരു കൂട്ടായ ഒരു തീരുമാനത്തിനനുസരിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് കിട്ടേണ്ടത്. അപ്പൊ സർക്കാർ മുൻഗണനാ ക്രമം തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം. അപ്പൊ ഫസ്റ്റ് ഫേസിൽ ഇപ്പൊ കൊടുക്കാൻ പോകുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണ്. അതിനുശേഷം ഗ്രൂപ്പ് 2 ആയിട്ട് മുൻഗണന, അതായത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, മുന്നണി പോരാളികൾ, നമ്മുടെ ICDS അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ്, അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെയാണ് സെക്കൻഡ് ഫേസിൽ കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസിലെ ആൾക്കാരെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഫേസിലെ ആൾക്കാർക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 50 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കും. 50 പോപ്പുലേഷൻ നമ്മുടെ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് 50 വയസ്സിന് മുകളിലുള്ളവരെ സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് 50 വയസ്സിൽ താഴെയുള്ളവർക്ക് കൊടുക്കും. പക്ഷെ അതിൽ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്
ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ, 50 വയസ്സിൽ താഴെ ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ, ഇത്തരത്തിൽ 4 ഗ്രൂപ്പായിട്ടാണ് ഇപ്പൊ നമ്മൾ ആരെയാണ് വാക്സിനേറ്റ് ചെയ്യേണ്ടത് തരം തിരിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. അടുത്തത് നമ്മള് അപ്പൊ ആരെ വാക്സിനേറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇവരെല്ലാവരും നിർബന്ധമായിട്ട് വാക്സിൻ എടുക്കേണ്ടതാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആരെയും നമുക്ക് വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ആരെയും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വാക്സിൻ എടുക്കുന്നതിന്റെ ഗുണങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാം, എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം. അതോടൊപ്പം തന്നെ വാക്സിൻ എടുത്തില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്കും ഈ അസുഖം പടർത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് തന്നെ സ്വമേധയാ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ വാക്സിൻ എടുക്കാൻ വോളണ്ടിയർ ചെയ്ത് വരണം. സ്വമേധയാ തീരുമാനം എടുക്കാം. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ തുടങ്ങി നമ്മൾ സമ്പർക്കത്തിലാവുന്നവരെയെല്ലാം രോഗവ്യാപനത്തിൽ നിന്ന് സംരക്ഷിക്കാനും വാക്സിൻ എടുക്കേണ്ടതാണ്. നമ്മൾ ഏതൊരു വാക്സിനും, കുട്ടികൾക്കുള്ള വാക്സിൻ എടുക്കാൻ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് ചൈൽഡ്, കുട്ടിയുടെ ഒരു റൈറ്റ് ആണ് വാക്സിനേഷൻ, അല്ലെ? പക്ഷെ വലിയ ആൾക്കാരിൽ ഇങ്ങനത്തെ വാക്സിനേഷൻ ആവുമ്പോൾ നമുക്കത് വോളണ്ടറി ആയിട്ട് നമുക്ക് ആരെയും പിടിച്ചു കെട്ടിക്കൊണ്ട് വാക്സിനേഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ ആൾക്കാരിലേക്ക് വാക്സിനേഷന്റെ പോസിറ്റീവ് കാര്യങ്ങളും എന്തുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നു എന്നുള്ളതും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പൊ സ്വമേധയാ തീരുമാനിക്കാം, അതാണ് അതിനുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ചുരുങ്ങിയ സമയത്തെ പരീക്ഷണത്തിനൊടുവിൽ പുറത്തിടങ്ങുന്ന വാക്സിനുകൾ സുരക്ഷിതമാണോ? വാക്സിൻ സുരക്ഷയും ഫലപ്രാപ്തിയും അത് അതൊരു വലിയൊരു ബ്രോഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അത് ക്ലിനിക്കൽ ട്രയൽസിലൂടെയും മറ്റ് പല പഠനങ്ങളിലൂടെയും തന്നെ അത് പല ഫേസുകളിലായിട്ട് ഈ ഉറപ്പാക്കിയ ശേഷമാണ് രാജ്യത്ത് വിതരണം ചെയ്യുന്നത്. അതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ വാക്സിൻ ഓഡിറ്റിംഗ് നടത്തുന്ന ടീം അത് ചെയ്യുന്നതാണ്. അത് 100% ആയിട്ടും സേഫ് ആയിട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് പബ്ലിക്കിലേക്ക് ഒരു വാക്സിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതാണ്, ഇതെല്ലാം വാക്സിൻ ഓഡിറ്റിംഗ് കഴിഞ്ഞാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, COVID-19 ഉറപ്പാക്കിയ അല്ലെങ്കിൽ സംശയിക്കുന്ന രോഗിക്ക് വാക്സിൻ എടുക്കേണ്ടതുണ്ടോ? എനിക്ക് കോവിഡ് ആണോ എന്ന് എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതേ ഉള്ളൂ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് വാക്സിൻ എടുക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളവർക്ക് വാക്സിൻ എടുക്കാം. പക്ഷെ രോഗലക്ഷണങ്ങൾ ഉള്ള സമയത്ത് എടുക്കണ്ട, അത് രോഗം മാറിയതിന് ശേഷം 14 ദിവസത്തിന് ശേഷം, 2 ആഴ്ചയ്ക്ക് ശേഷം എടുക്കാവുന്നതാണ് വാക്സിൻ. ഓക്കെ, അപ്പൊ അതാണ്, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും രോഗം മാറിയതിന് ശേഷം 14 ദിവസത്തിന് ശേഷം നമുക്ക് വാക്സിൻ എടുക്കാവുന്നത്. നമ്മളപ്പോ പറഞ്ഞത് 50 വയസ്സിൽ താഴെയുള്ളവർക്ക്, മറ്റ് ഹൈറിസ്ക് വകുപ്പ് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് എടുക്കുന്നതാണ്. കുട്ടികളെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, കുട്ടികൾക്ക് നമ്മൾ കോവിഡ് വാക്സിൻ ഈ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നില്ല. കുട്ടികളെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവരെ മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ 50 വയസ്സിൽ താഴെയാണെങ്കിൽ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെയാണ് നമ്മൾ ഗ്രൂപ്പ് 4 ആയിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് എല്ലാം മറ്റ് ലോകരാഷ്ട്രങ്ങളിലും എല്ലാം ആ ഒരു രീതി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്ത് കൂടുതലും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനും ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഹൈറിസ്ക് ആയിട്ടുള്ള ഓൾഡ് ഏജ് പോപ്പുലേഷന് കൊടുക്കും, പ്രായമുള്ളവർക്ക്. പിന്നെ അതിൽ താഴെ ഹൈറിസ്ക് ആയിട്ടുള്ള കോമോബിഡിറ്റീസ് ഉള്ളവർക്ക് കൊടുക്കും. അങ്ങനെയാണ് വാക്സിനേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോവിഡ് വന്ന് ഭേദമായ ഒരു വ്യക്തി വാക്സിൻ എടുക്കേണ്ടതുണ്ടോ? രോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന് ഒരിക്കൽ രോഗം വന്ന് ഭേദമായവരും വാക്സിൻ എടുക്കുന്നതാണ് ഉചിതം. അതുകൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുക്കുന്നതാണ് ഉചിതം. നമുക്ക് ലഭ്യമായിട്ടുള്ള നിരവധി വാക്സിനുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതിലിപ്പോ ഇന്ത്യയിൽ നമ്മളിപ്പോ 2 എണ്ണമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 1-2 വാക്സിൻ എങ്ങനെയാണ് വിതരണത്തിനായി നമ്മൾ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ആ 2 വാക്സിൻ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ്. അത് നിരവധി ട്രയൽസ് അല്ലെങ്കിൽ നിരവധി ഫേസസിലൂടെ ഓരോ വാക്സിൻ ട്രയലും കടന്നു വരുന്നുണ്ട്. അതിനുശേഷം രാജ്യത്തെ ഡ്രഗ് റെഗുലേറ്റേഴ്സ് ആണ് ലൈസൻസിങ് നൽകുന്നത്. എന്നാൽ ഈ നമ്മൾ ഈ 2 വാക്സിൻ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരാൾക്ക് കൊടുക്കുന്നത് ഒരേ വാക്സിൻ തന്നെയായിരിക്കും 2 ഡോസും കൊടുക്കുന്നത്. ഒരു വാക്സിൻ ഒരാൾ എടുത്തു, സെക്കൻഡ് ഡോസ് വേറെ വാക്സിൻ എടുത്തു, അങ്ങനെയല്ല. ഒരേ ഡോസ്, ഒരേ വാക്സിൻ്റെ തന്നെ 2 ഡോസ് ആയിരിക്കും 2 പേർക്കും ആ ആളിന് കൊടുക്കുന്നത്. ഫസ്റ്റ് ഡോസും ഇപ്പം കോവിഷീൽഡ് ആയിരിക്കും, സെക്കൻഡ് ഡോസും കോവിഷീൽഡ് ആയിരിക്കും. അപ്പോൾ ഒരേ വാക്സിനാണ് കൊടുക്കുന്നത്. ആരാണ് തീരുമാനിക്കുന്നത്? ഡ്രഗ് റെഗുലേറ്ററാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, മാറി മാറി വേറെ 2 ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് മാറി മാറി നമ്മൾ എടുക്കുന്നില്ല. ഈ
ഈ വാക്സിനേഷൻ ഒരു വലിയ ഒരു പ്രോസസ് ആണല്ലോ. ഇലക്ഷൻ പോലെ, ഇലക്ഷൻ നടത്തുന്നത് പോലെ ഒരുപാട് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട പ്രോസസ് ആണ്. അത് മാത്രമല്ല, വാക്സിനേഷനിൽ വാക്സിൻ ശീതീകരണ മുറിയിൽ വെക്കണം, കൃത്യമായ താപനില അതിന് ക്രമീകരിക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ അത്തരത്തിലൊരു സംവിധാനമൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടോ, ഇതൊക്കെ നടക്കുമോ എന്നുള്ള ചോദ്യം ചിലർക്കെങ്കിലും തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇന്ത്യയിൽ വർഷങ്ങളായി വളരെ സക്സസ്ഫുൾ ആയി നടന്നുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. 26 കോടിയോളം നവജാത ശിശുക്കളെയും അതിനോടൊപ്പം 29 കോടിയോളം അമ്മമാരുടെയും ഗർഭിണികളുടെയും വാക്സിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, വിജയകരമായി നടത്തുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. ഇൻഫ്രാസ്ട്രക്ചർ, ഈ വാക്സിൻ കീപ്പ് ചെയ്യാനുള്ള കോൾഡ് ചെയിൻ എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മൾ കോവിഡ് വാക്സിനും കീപ്പ് ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അത് ടെമ്പറേച്ചർ എല്ലാം സെറ്റ് ചെയ്യുന്നതും എല്ലാം അതിലൂടെ തന്നെയാണ്. അത്തരത്തിൽ നല്ല ശീതീകരണ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. കേരളത്തിന്റെ കാര്യമാണെങ്കിൽ മുൻപന്തിയിലാണ്. നമുക്ക് കുറെ നാളുകളായി നമ്മൾ UIP ൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ കോൾഡ് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറും അവൈലബിൾ ആണ്. മറ്റുപോലെ ഇന്ത്യയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വാക്സിൻ ഫലപ്രദമാകുമോ? തീർച്ചയായിട്ടും ഫലപ്രദമാകും അല്ലെ. നമുക്ക് മറ്റു രാജ്യത്തിൽ വികസിപ്പിച്ച വാക്സിനോളം ഫലപ്രാപ്തി ഉണ്ടോ എന്ന് സംശയിക്കുന്നത് തന്നെ അബദ്ധമാണ്. അത് നിരവധി ഘട്ടങ്ങളിലൂടെ ട്രയൽ നടത്തി അതിന്റെ എഫിഷ്യൻസി ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇന്ത്യയിൽ അത്ര പ്രത്യേകിച്ച് ഇത്രയും പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് കൊടുക്കാനായിട്ട് സമ്മതിക്കുള്ളൂ. തീർച്ചയായിട്ടും ഫലപ്രാപ്തിയുള്ള വാക്സിൻ തന്നെയാണ് കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, ഞാൻ വാക്സിൻ സ്വീകരിക്കാൻ യോഗ്യനാണെന്ന് അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു അല്ലെ, നാലായിട്ട് ആൾക്കാരെ തരംതിരിച്ചിട്ടുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, പബ്ലിക് മോർ ദാൻ 50 ഇയേഴ്സ്, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 50 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ ഹൈ റിസ്ക് ഉള്ളവർ. അത്തരത്തിൽ തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട്. മുൻഗണനാ ക്രമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് വാക്സിൻ എടുക്കാൻ എത്തിച്ചേരേണ്ട സ്ഥലം, സമയം എന്നിവ മുൻകൂട്ടി നൽകി മൊബൈൽ ഫോൺ. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ആയിരിക്കും രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ പ്രോസസ്സ് താഴേക്ക് എത്തുമ്പോൾ, ഇപ്പൊ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ എല്ലാം ഓൾറെഡി അങ്ങനെ രജിസ്റ്റർ ചെയ്തു, കോവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മുൻഗണന അനുസരിച്ച് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഇതിനുള്ള മെസ്സേജുകൾ വരും. ആ മെസ്സേജ് വരുമ്പോൾ വ്യക്തമായിട്ട് ഏത് സ്ഥലമാണ് നിങ്ങളുടെ വാക്സിനേഷൻ സ്പോട്ട്, നിങ്ങൾക്ക് എവിടെയാണ് വാക്സിനേഷൻ നൽകുന്നത്, അതിന്റെ സമയം എന്നിവയെല്ലാം ആ മെസ്സേജിൽ വിവരങ്ങൾ ലഭ്യമാവും. അതിനനുസരിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വാക്സിനേഷൻ കിട്ടുന്നതാണ്. ആരോഗ്യവകുപ്പിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് വാക്സിനേഷൻ ലഭിക്കുമോ? ഇപ്പൊ തൽക്കാലം കോവിഡ് വാക്സിൻ ലഭിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാൽ മാത്രമേ നമുക്ക് അതിനുള്ള നേരത്തെ കൂട്ടി എത്ര പേർക്ക് വേണം എന്നുള്ളതെല്ലാം കണക്കിലെടുത്ത് നടപ്പാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വാക്സിനേഷൻ നൽകാൻ സാധിക്കുകയുള്ളൂ. രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അവരുടെ വാക്സിനേഷന്റെ ഡേറ്റും സ്ഥലവും എല്ലാം മെസ്സേജ് ആയിട്ടും വരികയുള്ളൂ. അതുകൊണ്ട് ആരോഗ്യവകുപ്പായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ വാക്സിൻ നൽകാൻ പറ്റൂ. അടുത്ത ചോദ്യം, എന്തൊക്കെ രേഖകളാണ് വാക്സിൻ ലഭ്യമാക്കാനുള്ള രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ളത്? നമുക്കൊരു ഐഡന്റിറ്റി പ്രൂഫ് വേണം. നമ്മൾ ഒരാളുടെ പേരും അഡ്രസ്സും അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ പ്രൂഫും ഉള്ള ഒരു ഐഡന്റിറ്റി പ്രൂഫാണ് നമുക്ക് വേണ്ടത്. ഏത് ഐഡന്റിറ്റി പ്രൂഫ് ആയാലും കുഴപ്പമില്ല. ഇതിൽ കുറച്ച് ഐഡന്റിറ്റി പ്രൂഫിന്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്: വോട്ടേഴ്സ് ഐ ഡി, പാൻ കാർഡ്, പാസ്പോർട്ട്, പിന്നെ ഗവൺമെന്റ് ഐഡീസ്, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫാണ് നമുക്കതിന് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമുള്ളത്. അതേ ആ ID പ്രൂഫ് തന്നെ നമുക്ക് വാക്സിനേഷൻ സൈറ്റിൽ, ഇപ്പൊ ഇലക്ഷന് നമ്മൾ വോട്ടേഴ്സ് ID കൊണ്ടുപോകുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നത് പോലെ, വാക്സിനേഷൻ സൈറ്റിലും ആള് ഇതാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ID പ്രൂഫ് നമ്മൾ എൻട്രി ചെയ്തപ്പോൾ രജിസ്ട്രേഷന് കൊടുത്തിരിക്കുന്ന ID പ്രൂഫും നമ്മൾ വാക്സിനേഷൻ കൊണ്ട് ചെല്ലുമ്പോൾ ആ എടുക്കുന്ന ID പ്രൂഫും സെയിം ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും വാക്സിനേഷൻ നൽകുന്നത്. അതാണ് അടുത്ത ചോദ്യം. വാക്സിനേഷൻ സ്ഥലത്ത് ഫോട്ടോ പതിച്ച ID കാർഡ് കാണിക്കേണ്ടതുണ്ടോ? രജിസ്ട്രേഷന് സമർപ്പിച്ച അതേ തിരിച്ചറിയൽ കാർഡ് വാക്സിൻ സ്വീകരിക്കാൻ എത്തുന്ന ബൂത്തിലും കാണിക്കേണ്ടതാണ്. ഫോട്ടോ പതിച്ച ID കാർഡ് ഹാജരാകാത്ത പക്ഷം വാക്സിൻ നൽകുമോ? രജിസ്ട്രേഷൻ ഉപയോഗിക്കുന്ന അതേ ID കാർഡ് വാക്സിൻ നൽകുന്ന ബൂത്തിൽ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. എന്നാലല്ലേ ഒരേ ആളാണ് എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. കാര്യം ഈ വാക്സിനേഷൻ എന്ന് പറയുമ്പം മറ്റ് ഒരു ഇതുപോലെ അല്ല, നമുക്ക് ഫോളോ അപ്പ് ചെയ്യണം അല്ലെ. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കറിയാം, നമ്മളൊരു വാക്സിനേഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം JPHN
വിളിച്ചു ചോദിക്കും എന്തെങ്കിലും വിശേഷം ഉണ്ടോ, പനി ഉണ്ടെങ്കിൽ അറിയിക്കണം. ഇത്തരത്തിലുള്ള ഫോളോ അപ്പ് മെക്കാനിസവും വാക്സിനേഷന്റെ കൂടെ ഉള്ളതാണ്. അപ്പൊ ആളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് വാക്സിൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അഡ്വേഴ്സ് ഇവന്റ്സ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ആ ഫോളോ അപ്പ് മെക്കാനിസത്തിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഐ ഡി പ്രൂഫ് നിർബന്ധമാക്കുന്നത്. അതേ ആളിന് ഐ ഡി പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് വാക്സിനും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റൂ, സെക്കൻഡ് ഷോട്ടും കൊടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഷോട്ട് കൊടുത്തതിന് ശേഷം സർട്ടിഫിക്കറ്റും ഡിജിറ്റൽ ആയിട്ട് ഈ SMS-ലേക്ക് ഒരു ഇതേ ഫോണിലേക്ക് SMS ലിങ്ക് ആയിട്ട് അയക്കും. അപ്പോഴേ നമുക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും അതിലൂടെ കിട്ടും. വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞ ഗുണഭോക്താവിന് വാക്സിനേഷൻ സംബന്ധിയായ തുടർ വിവരങ്ങൾ ലഭ്യമാകുമോ? നിർദ്ദിഷ്ട ഡോസിൽ വാക്സിൻ സ്വീകരിച്ച വ്യക്തിക്ക് SMS സന്ദേശം ലഭിക്കും. എല്ലാ ഡോസുകളും സ്വീകരിച്ച ശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അടുത്തത്, ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നവർ വാക്സിൻ സ്വീകരിക്കാനാവുമോ? പ്രമേഹം, ക്യാൻസർ, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർ ഹൈറിസ്ക് വിഭാഗത്തിൽ പെടുന്നവരാണ്. അവരെന്തായാലും അവർക്ക് കോവിഡ് വന്നാൽ അവർക്ക് മോർട്ടാലിറ്റി അല്ലെങ്കിൽ അവർ മരണപ്പെടാനുള്ള അല്ലെങ്കിൽ അവർക്ക് അസുഖം വളരെ കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ വാക്സിൻ എടുത്ത് പ്രൊട്ടക്റ്റഡ് ആവുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അവർ എന്തായാലും വാക്സിൻ എടുക്കണം. അതാണ് അതിനുള്ള ഉത്തരം. ശരി, വ്യക്തികൾ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം? നമ്മൾ വാക്സിനേഷൻ റെഡി ആയിട്ട് എത്തി, അപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആവേണ്ടത്? ഇപ്പൊ ഒരു കോള് വരുവാണ് നിങ്ങൾക്ക്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് വാക്സിനേഷന് പോകാൻ നേരത്ത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ വാക്സിൻ എടുത്ത ശേഷം അവിടെ ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യണം. നമ്മൾ രജിസ്ട്രേഷൻ നമ്മൾ ആളെ ഐഡന്റിഫൈ ചെയ്ത് അകത്ത് കയറ്റി നമുക്ക് വാക്സിനേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോകത്തില്ല. നമ്മൾ ഏത് വാക്സിനേഷൻ തന്നാലും ഒരു അര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അഡ്വേഴ്സ് ഇവന്റ്സ് നമുക്ക് വരുന്നുണ്ട്, എന്തെങ്കിലും ഏത് ഒരു ഇഞ്ചക്ഷൻ എടുത്താലും ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു അലർജിക് റെസ്പോൺസ് വരാറുണ്ട്. അപ്പൊ അതുപോലെ ഈ കോവിഡ് വാക്സിൻ എടുത്താലും നമുക്ക് അറിയില്ല, ചില വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ എന്തെങ്കിലും അഡ്വേഴ്സ് ഇവന്റ് ഉണ്ടെങ്കിൽ അഡ്വേഴ്സ് ഇവന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്ത് ആ അരമണിക്കൂർ ക്രോസ് ചെയ്തതിനു ശേഷം പോവാന്നുള്ളതും പിന്നെ തുടർ ഫോളോപ്പുകൾ നടത്തുന്നതുമാണ്. അപ്പൊ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുക. അവിടെ ഇരിക്കുന്ന സമയത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്തതിനു ശേഷം കയറുക. ഇത്തരത്തിലുള്ള കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ സ്വീകരിക്കുക. അത്തരം കാര്യങ്ങളാണ് വാക്സിനേഷൻ സൈറ്റിൽ നമ്മൾ ശീലമാക്കേണ്ടത്. എന്തൊക്കെ പാർശ്വഫലങ്ങളാണ് COVID-19 വാക്സിനേഷൻ ഉണ്ടാവുന്നത്? സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ വാക്സിൻ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്. എങ്കിലും ഏതൊരു വാക്സിൻ എടുക്കുമ്പോഴും ചില ഒരു ചെറിയ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും. ചെറിയ പനി, വേദന, ഇപ്പൊ ഇൻട്രാമസ് ഇഞ്ചക്ഷൻ കോവിഡ് വാക്സിൻ നമുക്കറിയാം, ടെറ്റനസ് ഡോസ് ഒക്കെ എടുക്കുമ്പോൾ കൈയൊക്കെ ഭയങ്കര വേദനയും കഴപ്പൊക്കെ ആയിരിക്കും രണ്ട് മൂന്ന് ദിവസത്തേക്ക്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ കോവിഡ് വാക്സിൻ IM ആയതുകൊണ്ട് ചെറിയ പനിയും ചെറിയ കൈവേദനയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ചെറിയ പാർശ്വഫലങ്ങൾ എന്ന് പറയാം. എത്ര ഇടവേളയിൽ എത്ര ഡോസ് വാക്സിൻ സ്വീകരിക്കണം? ഇപ്പൊ രണ്ട് ഡോസാണ് നമ്മൾ പറയുന്നത്, 28 ദിവസത്തെ ഇടവേളയിൽ. അതാണ് ഈ കോവിഡിന്റെ വാക്സിന്റെ രണ്ട് ഡോസ് 28 ദിവസത്തെ ഇടവേളയിലാണ് കൊടുക്കേണ്ടത്. ഇന്ത്യയിൽ അംഗീകരിച്ച വാക്സിൻ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, കോവിഷീൽഡ്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, ആസ്ട്രസെനിക്കയുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നിട്ടുള്ള വാക്സിനും കോവാക്സിൻ, ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡ്, ഈ രണ്ട് വാക്സിനുമാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ കോവിഷീൽഡ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഫുൾ തീരുമാനം ഏതാണ് എന്നുള്ളതൊന്നും നമുക്ക് ഇതുവരെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടിയിട്ടില്ല. വാക്സിനുകൾ സൂക്ഷിക്കേണ്ട താപനില എത്രയാണ്? ഒരുവിധപ്പെട്ട നമ്മളിപ്പോൾ കുട്ടികൾക്ക് UIP കൊടുക്കുന്ന വാക്സിൻ ആണെങ്കിലും കൂടുതലും വാക്സിനുകൾ നമ്മൾ 2 മുതൽ 8 ഡിഗ്രിക്ക് ഇടയിലാണ് സൂക്ഷിക്കുന്നത്. ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു തരം ശീതീകരണ യന്ത്രത്തിലാണ് ഇത് സൂക്ഷിക്കുന്നത്, ഐസ് ലൈൻഡ് റെഫ്രിജറേറ്റർ. അപ്പൊ അതിലാണ് സൂക്ഷിക്കുന്നത്, 2 ഡിഗ്രിക്കും 8 ഡിഗ്രിക്കും ഇടയിലാണ്. കോവിഡ് വാക്സിനേഷനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? കോവിൻ, വിന്നിങ് ഓവർ കോവിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ ഈ രജിസ്ട്രേഷന് കൊടുക്കുന്ന പ്രാഥമിക വിവരങ്ങളെല്ലാം സ്വീകരിച്ച് അതിലാണ് സോർട്ട് ചെയ്ത് നമുക്ക് വേണ്ട എത്ര വാക്സിനേഷൻ സൈറ്റുകളുണ്ട്, നമ്മുടെ പോസ്റ്റൽ ബസ്സിനോട് ചേർന്നിരിക്കുന്ന വാക്സിനേഷൻ സൈറ്റ് ഏതാണ്, അതിലേക്കായിരിക്കും നമ്മൾ അവർ ഓട്ടോമേറ്റഡ് ആണ് നമ്മളെ അലോട്ട് ചെയ്യും, നമുക്ക് മെസ്സേജ് വേണം. അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. കോവിൻ
ഒരു വാക്സിനേഷൻ ടീമിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ഇപ്പൊ ഒരു ഇലക്ഷന് നമ്മൾ അറിയാലേ, പോളിംഗ് ഓഫീസറും ഒരു ടീമും വരും. അതുപോലെ തന്നെ നമ്മളെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം കുട്ടികളുടെ കുത്തിവയ്പ്പിന് പോകുമ്പോഴും അറിയാം, ജെ പി എച്ചൻ ഒരു ടീമായിട്ടായിരിക്കും വരുന്നത്. ഒരു ഡോക്ടർ ഉണ്ടാവും, ഒരു ജെ പി എച്ചൻ ഉണ്ടാവും, അവരുടെ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. ഇത്തരത്തിലൊരു ടീമായിട്ടായിരിക്കും വരെ. അതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷനും ഒരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതും പല പല ടീമായിട്ട് ചേർന്നായിരിക്കും നടത്തുന്നത്. ഒരു ടീം, ഒരു വാക്സിനേഷൻ സൈറ്റിലെ ഒരു ടീമിൽ 4 വാക്സിനേഷൻ ഓഫീസർമാരും ഒരു വാക്സിനേറ്ററും കാണും. ഈ 4 വാക്സിനേഷൻ ടീമിന് ഒരു സൂപ്പർവൈസർ എന്നുള്ള നിലയിലായിരിക്കും സൂപ്പർവൈസേഴ്സിനെ അലോട്ട് ചെയ്യാം. 100 പേരാണ് ഒരു സൈറ്റിൽ വാക്സിനേറ്റ് ചെയ്യുക. 100 പേരെ ഒരു സ്ഥലത്ത് കുത്തിവെക്കും. അതിന് 4 ഓഫീസർമാരായിരിക്കും ഉണ്ടാവുക, ഒരു വാക്സിനേറ്റർ. വാക്സിനേറ്റർമാരെ നിശ്ചയിക്കുന്നത് ആരെയൊക്കെയാണ്? ഡോക്ടർമാരെ പൊതുവെ MBBS, BDS, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇവരിലെല്ലാമാണ് വാക്സിനേറ്ററായിട്ട് നിശ്ചയിക്കുന്നത്. വാക്സിനേഷൻ ഓഫീസർ 1, ഇത് നമുക്കൊരു ഇപ്പം ഇലക്ഷനാണ് നമുക്കിപ്പോൾ അടുത്ത് നടന്ന ഒരു സംഭവം, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഇലക്ഷൻ്റെ കാര്യം പറയുന്നത്. നമുക്കിപ്പോൾ ഇലക്ഷന് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെ ക്യൂവിൽ അകറ്റി നിർത്തുന്നതും അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ആയിട്ട് നമ്മുടെ ഒരു ഐഡന്റിറ്റി നോക്കുന്നത്, അത്തരത്തിലെല്ലാം ഓരോ സ്പോട്ടിലും ഓരോ ഡെസിഗ്നേറ്റഡ് ആയിട്ട് ഓരോ ഓഫീസേഴ്സിനെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ വാക്സിനേഷൻ പോയിന്റിലും ഓരോ വാക്സിനേറ്റിംഗ് ഓഫീസേഴ്സിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വാക്സിനേഷൻ ഓഫീസർ 1, പോലീസ്, ഹോം ഗാർഡ്, പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും വോളണ്ടിയറിംഗ് NCC, നെഹ്റു യുവ കേന്ദ്ര, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വോളണ്ടിയർ ആയിരിക്കും വാക്സിനേറ്റർ 1 ആയിട്ട് നിൽക്കുക. അവർ നമ്മളെ സാമൂഹിക അകലം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തും, അവിടെ അകത്ത് കയറി ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് അവരവിടെ നിൽക്കുന്നത്, അവരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രവേശന കവാടത്തിൽ വെച്ച് തന്നെ ഗുണഭോക്തൃ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സെഷൻ സൈറ്റിലേക്ക് ഗുണഭോക്താവിനെ പ്രവേശിപ്പിക്കും. അതാണ് അവരുടെ കൃത്യമായിട്ടുള്ള ജോലി. വാക്സിനേഷൻ ഓഫീസർ 2 എന്ത് ചെയ്യും? ആരോഗ്യവകുപ്പിൽ നിന്നോ ICDs നിന്നോ മറ്റ് സർക്കാർ വകുപ്പിൽ നിന്നോ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും വാക്സിനേറ്റർ 2. അദ്ദേഹം എന്താ ചെയ്യുക? ഈ നമ്മുടെ ഒരു രജിസ്ട്രി ഉണ്ടല്ലോ കോവിൻ സോഫ്റ്റ്വെയറിൽ, ആ രജിസ്ട്രിയിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒത്തുനോക്കും. വാക്സിനേഷൻ ഓഫീസർ 3 ഉം 4 ഉം ഇതുപോലെ ആരോഗ്യവകുപ്പിൽ നിന്നോ ICDs നിന്നോ ഉള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അവർ എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എന്തൊക്കെയാണ് അവിടെ കോവിഡ് പ്രോട്ടോകോൾ എങ്ങനെയായിരിക്കണം പാലിക്കേണ്ടത്, 30 മിനിറ്റ് നിരീക്ഷണം ഉറപ്പാക്കുക, AFI ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പെട്ടെന്ന് തല ചുറ്റി വീഴുക അല്ലെങ്കിൽ വേദന പനി പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണിക്കുക, ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. രജിസ്റ്റർ ചെയ്യാത്ത ഗുണഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകൽ, എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, രജിസ്റ്റർ ചെയ്താലേ പറ്റുള്ളൂ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലൊക്കെയാണ് വാക്സിനേഷൻ ഓഫീസർ 3 and 4 ചെയ്യുക. വാക്സിനേഷൻ സൈറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെ? 3 മുറികളുടെ ലഭ്യത, നമ്മൾ പറഞ്ഞല്ലേ ചെല്ലുമ്പോൾ ഒരു ഒരു എൻട്രി സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാക്സിനേഷൻ പോയിന്റ് ഉണ്ട്, പിന്നെ ഒരു ഒബ്സർവേഷൻ റൂം. മൊത്തത്തിൽ 3 മുറികൾ അടുത്തടുത്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു സൈറ്റ് ഉണ്ടാവണം. പിന്നെ അവിടെ എന്ത് വേണം? വാക്സിനേഷൻ എടുക്കാൻ വരുന്ന ആൾക്കാരുടെ സ്വകാര്യത ഉറപ്പാക്കണം, ഭിന്നശേഷി സൗഹൃദമായിരിക്കണം, വീൽ ചെയറിൽ വരുന്നവർക്ക്, നടക്കാൻ പറ്റാത്തവർക്ക്, അത്തരത്തിലുള്ള എല്ലാവരും വാക്സിനേഷൻ സ്വീകരിക്കാൻ എത്തും. അപ്പം അവർക്കൊക്കെ ഒരു ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം ഉണ്ടാവണം. പിന്നെ പരിശീലനം ലഭിച്ച മാനവവിഭവശേഷി HR ട്രെയിൻഡ് ആയിട്ടുള്ള HR വേണം. പിന്നെ AFI മാനേജ്മെന്റിനുള്ള സൗകര്യം, പെട്ടെന്നൊരു അലർജി വന്നു അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്ത് പെട്ടെന്ന് ഒരാൾ ബോധം കെട്ടു വീണു, അപ്പൊ അദ്ദേഹത്തിനെ പരിപാലിക്കുന്നതിനുള്ള പെട്ടെന്നൊരു എമർജൻസി കെയർ കൊടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. കോവിൻ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇതെല്ലാം എൻട്രി ചെയ്യുന്നതും അതിനാണ് ഡീറ്റെയിൽസ് എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് സൗകര്യം, ഇത്രയുമാണ് മിനിമം അവിടെ ലഭ്യമാവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ ഇത്തരം ഇതെല്ലാം ഒത്തുവന്ന നമ്മൾ എടുക്കുന്നത്. വാക്സിനേഷൻ കേന്ദ്രങ്ങൾ എവിടെയെല്ലാം ആകാം? ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഫേസിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ വാക്സിനേഷനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ വാക്സിനേഷൻ, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന്റെ വാക്സിനേഷൻ ഒക്കെ കൂടുതലും ഫിക്സഡ് സൈറ്റ് വാക്സിനേഷൻ ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ ഒരു ബുധനാഴ്ചകളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ അവിടെ കുട്ടികളുടെ കുത്തിവയ്പ്പ് ഉണ്ടാവും, അത് എല്ലാവർക്കും അറിയാം. അതൊരു ഫിക്സഡ് സൈറ്റ് ആണ്, എല്ലാ ദിവസവും എല്ലാ ബുധനാഴ്ചകളിലും അവിടെ ഉണ്ടാവും, അതൊരു ഫിക്സഡ് സൈറ്റ് വാക്സിനേഷൻ ആണ്. പക്ഷെ നമുക്ക് ചില ആഴ്ചകളിൽ നമ്മൾ ഒരു അംഗൻവാടിയിൽ പോയിട്ട് കുട്ടികൾക്ക് കുത്തിവയ്പ്പ് കൊടുക്കും, ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറയും. അപ്പം അത് ഫ്ലെക്സിബിൾ ആണ്, ഓരോ ഏരിയയിലും ഉള്ള ആളുകളുടെ ലഭ്യത അനുസരിച്ച് എത്ര പേരാണ് വാക്സിൻ സ്വീകരിക്കാൻ വരുന്നതനുസരിച്ച് അതാത് ഏരിയയിൽ ഇതുപോലെ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം
എടുക്കും. അതാണ് ഔട്ട്റീച്ച്. പക്ഷേ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സ്ഥാപനങ്ങൾ തന്നെയാണ് ഫിക്സഡ് സൈറ്റ് വാക്സിനേഷൻ ആണ്. മെഡിക്കൽ ജില്ലാ ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് അങ്ങനെയുള്ള വലിയ ആശുപത്രികൾ, മറ്റ് സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളും ആവാം. എൽഡർലി പീപ്പിളിനും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനും എങ്ങനെ നമുക്ക് ഈ വാക്സിൻ രജിസ്ട്രേഷൻ നടത്താം എന്നുള്ള കാര്യങ്ങളാണ്. പ്രയോറിറ്റി ബേസ് ചെയ്തുള്ള രണ്ട് വ്യക്തി ഘടകങ്ങളാണ് എൽഡർലി പീപ്പിളും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫും. അപ്പൊ അവർക്ക് എങ്ങനെ രജിസ്ട്രേഷൻ നടത്താം എന്നുള്ള സംശയങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ശരി, ഇതിന് ഈ രണ്ടും രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ഒന്ന് ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെടും. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയാലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയാലും എല്ലാ ഹെൽത്ത് കെയർ വർക്കർ ഗ്രൂപ്പ് വൺ ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോവിൻ സോഫ്റ്റ്വെയറിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ആളുകളുടെ വിവരങ്ങളും അതാത് ഹോസ്പിറ്റലിൽ നിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് കൈമാറി അവിടുന്ന് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ. ഇനി അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഈ ഘട്ടത്തിൽ പറ്റുമോ എന്നുള്ളത് അടുത്ത ചോദ്യം. നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ആദ്യത്തെ ഫേസിൽ അപ്ഡേറ്റ് ചെയ്തവർക്ക്, അവരുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കിയിട്ടുള്ളവർക്ക് മാത്രമാണ് ഇപ്പൊ വാക്സിൻ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട് ഇനി നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് സെക്കൻഡ് ഫേസ് കൊടുക്കുന്നില്ല. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവനുസരിച്ച് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനുമാണ് കൊടുക്കുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള 190,000 ഓളം ആൾക്കാർ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് രജിസ്റ്റേർഡ് ആണ്. ഇപ്പൊ തന്നെ അവർക്കെല്ലാം കൊടുക്കും. പുതിയതായിട്ട് ഇപ്പം പുതിയതായി ജോയിൻ ചെയ്ത ആൾക്കാരോ ട്രാൻസ്ഫറായി വന്നവരോ അത്തരത്തിലുള്ള കോളുകൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അപ്പൊ അത് നെക്സ്റ്റ് ഒരു ഫേസിൽ അവർ ടേക്കപ്പ് ചെയ്യുമായിരിക്കും. നമുക്കിപ്പൊ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശം ഇല്ല. ഇനി അടുത്ത ചോദ്യം എൽഡർലിയെ പറ്റിയാണ്. പ്രായമായവർക്ക് എങ്ങനെയാന്നുള്ളത്, അവര് ഫേസ് 3 ഗ്രൂപ്പ് 3 അവര്. ഹെൽത്ത് കെയർ വർക്കർ കഴിഞ്ഞ് അടുത്തത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സും കഴിഞ്ഞിട്ടാണ് നമുക്ക് എൽഡർലി വരുന്നത്. അപ്പൊ ഫ്രണ്ട് ലൈൻ വർക്കറിന്റെ എല്ലാം കഴിഞ്ഞിട്ടേ അടുത്ത എൽഡർലിയുടെ ഡാറ്റ കളക്ഷൻ എങ്ങനെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആയിരിക്കാം. നമുക്കിപ്പോ അതിനെപ്പറ്റി നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിച്ച് നോക്കിയാൽ ഒരു PHCയുടെ പരിധിയിൽപ്പെട്ട അല്ലെങ്കിൽ സബ് സെന്റർ പരിധിയിൽപ്പെട്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുക്കലായിരിക്കും നടക്കുന്നതെന്ന് തോന്നുന്നു. സാധാരണ ജില്ലകളിൽ ക്രോഡീകരിച്ച് പിന്നെ അത് മുകളിലേക്ക് കൊടുക്കാനായിരിക്കും സാധ്യത. ആ ഒരു ഫേസ് ആകുമ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വരും. തൽക്കാലം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഈ ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും അത് കഴിഞ്ഞ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനും അത് കഴിഞ്ഞ് മാത്രമേ എൽഡർലിയിലേക്ക് വരുള്ളൂ. എൽഡർലിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വരുന്ന അറിയിപ്പുകൾക്ക് അനുസരിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതിയാകും. രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ആവശ്യപ്പെടുന്ന സമയത്ത്. അതായിരിക്കും അതിനുള്ള മറുപടി. പ്രൈവറ്റ് ആംബുലൻസ് സ്റ്റാഫിന് അല്ലെങ്കിൽ ആംബുലൻസ് സ്റ്റാഫിന് ഇത് കൊടുക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ പ്രഗ്നൻസിയിലും ലാക്ടേഷനിലും ഇപ്പം ഉള്ള വാക്സിൻ സേഫ് ആണോ എന്നുള്ള രണ്ട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. പ്രഗ്നൻസി ലാക്ടേഷൻ ഇപ്പം എക്സംപ്റ്റഡ് ആണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. പ്രൈവറ്റ് ആംബുലൻസ് ഡ്രൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടാവും അവരുടെ ലിസ്റ്റ്. ഇനി അതല്ലെങ്കിൽ അവർക്ക് ആംബുലൻസിന്റെ എന്തെങ്കിലും സംഘടന പോലെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ അറിയിപ്പുകൾ പോയിട്ടുണ്ടോ, അവരുടെ ലിസ്റ്റുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവാം. ഇതുവരെ പേരൊന്നും കൊടുത്തിട്ടില്ലാത്തവർക്ക് നെക്സ്റ്റ് ഫേസിൽ അപ്ഡേഷൻ വരുമ്പോൾ കൊടുക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവർക്കാണ്. തീർച്ചയായിട്ടും ആംബുലൻസ് ഡ്രൈവേഴ്സ് ഹെൽത്ത് കെയർ വർക്ക് തന്നെയാണല്ലോ, നമുക്ക് അതിൽ മാറ്റി നിർത്തേണ്ട സാഹചര്യമില്ല. അവരാണല്ലോ ഏറ്റവും കൂടുതൽ പേഷ്യന്റ് ആയിട്ട് നമ്മൾ കോവിഡിന്റെ സമയത്തെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്തതെല്ലാം അവർ തന്നെയാണല്ലോ. അപ്പൊ അത് മാറ്റി നിർത്തപ്പെടില്ല. അവർ രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവരെ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം നെക്സ്റ്റ് ഒരു ഒരു ഓപ്പണിംഗ് വരുവാണെങ്കിൽ. ലോങ് ടേം കോംപ്ലിക്കേഷൻ ഉണ്ടോ നമ്മുടെ വാക്സിന്? ലോങ് ടേം കോംപ്ലിക്കേഷൻ ഉണ്ടോ? അതോടൊപ്പം തന്നെ സെക്കൻഡ് ഡോസ് എടുത്തതിന് ശേഷം എത്ര കാലത്തോളം നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും? ഒരു ക്വസ്റ്റിനും കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ബൂസ്റ്റർ ഡോസിന്റെ ആവശ്യമുണ്ടോ അതിനുശേഷം? ഇങ്ങനെ 3 ക്വസ്റ്റിനാണ് ഒരുമിച്ച് ചോദിച്ചിട്ടുള്ളത്. ശരി, നമ്മളിപ്പോ ഈ കോവിഡ് വാക്സിൻ നമ്മൾ കുറേ വർഷങ്ങളായി നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ കൊടുക്കുന്നുണ്ട് അല്ലെ. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വാക്സിനാണ് നമ്മൾ ഈ കോവിഡ് വാക്സിനും. അതിന് പ്രത്യേകിച്ചും ഒരു കോവിഡ് വാക്സിൻ റിസൾട്ട് നമുക്കറിയാം 1 വർഷമേ ആയുള്ളൂ. അതിന്റെ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് പഠിച്ചു വരാനുള്ള സമയമാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഒരു ജനറ്റിക്സ് വെച്ച് നോക്കുമ്പോഴാണെങ്കിലും സിമിലർ വാക്സിൻസ് കൊടുത്തിട്ടുള്ള ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ഒരു വലിയ ലോങ് ടേം കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതയൊന്നും ഇതുവരെ ഇല്ല. സയന്റിസ്റ്റുകളൊന്നും അത് അത്തരത്തിൽ ഒരു ലിറ്ററേച്ചറിലും അത് പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഇത്രയും കോടാനുകോടി ആൾക്കാരൊക്കെ ഒരുമിച്ച് ഈ വാക്സിനേഷൻ കൊടുക്കാനായിട്ട് ഒരു ഗവൺമെന്റും മുന്നോട്ട് വരില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ വലിയ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. 2 ഡോസാണ് പറഞ്ഞിരിക്കുന്നത്. ബൂസ്റ്റർ ഡോസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞിട്ടില്ല. 2 ഡോസും എടുത്താൽ മാത്രമേ ഒരു 90% പ്രൊട്ടക്ഷൻ സാധ്യതയുള്ളൂ.
മാഡം മറ്റൊരു ക്വസ്റ്റ്യൻ ഇപ്പോ ഫസ്റ്റ് ഡോസിന് ശേഷം എടുത്ത വ്യക്തി പ്രഗ്നന്റ് ആയി അപ്പോൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ അതോ ടെർമിനേറ്റ് ചെയ്യണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മാഡം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ ടെർമിനേറ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന് ഇതില പ്രഗ്നന്റ് ആയാൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇതേ പറയത്തുള്ളൂ അല്ലെങ്കിൽ ടെർമിനേഷൻ വേണ്ടി പറയാൻ സാധ്യതയില്ല കാര്യം മറ്റു വാക്സിൻ ഒന്നും ഇപ്പൊ ചിക്കൻ പോക്സ് വാക്സിൻ ആണെങ്കിൽ എടുത്തിട്ട് പ്രഗ്നന്റ് ആയെന്ന് വെച്ച് ഓടി ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ വരാറില്ല അതിന്റെ ട്രയൽസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രഗ്നന്റ് ലേഡീസിന് അഡ്വൈസ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ സെക്കൻഡ് ഡോസ് എടുക്കേണ്ടി വരില്ല ഫസ്റ്റ് ഡോസ് എടുത്ത് പ്രഗ്നന്റ് ആയ സെക്കൻഡ് ഡോസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മേഡം മറ്റൊരു സംശയം ഇത് ലൈവ് അറ്റൻവേറ്റഡ് വാക്സിൻ ആണോ കിൽഡ് വാക്സിൻ ആണോ എന്നുള്ളതാണ് കിൽഡ് വാക്സിൻ ആണ് ഓക്കേ മേഡം അതുപോലെ തന്നെ ആഫ്റ്റർ ടേക്കിംഗ് വാക്സിനേഷൻ ഇഫ് എനി സിംപ്റ്റംസ് ഒക്കർ ഹൂം ടു കോൺടാക്ട് അത് നമുക്ക് സെഷൻ സൈറ്റിൽ തന്നെ അര മണിക്കൂറിനകത്താണെങ്കിൽ ഈ വാക്സിനേറ്റർ ആണ് നമുക്ക് ആദ്യമേ കൊടുക്കേണ്ടത് ഐ എഫ് ഐ ഉണ്ടെങ്കിൽ വിത്തിൻ 30 മിനിറ്റ്സ് ആണെങ്കിൽ അവിടെ സെഷൻ സൈറ്റിൽ നിൽക്കുന്ന വാക്സിനേറ്ററെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും അവരെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഓട്ടോമേറ്റഡ് മെസ്സേജസ് വരുമല്ലോ അതിൽ കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ടാവും നമ്മൾ എവിടെയാണ് സെഷൻ സൈറ്റ് എന്നുള്ളത് അത് അവരെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് മറ്റൊരു സംശയം വന്നിട്ടുണ്ട് മാഡം ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ ടു മേക്ക് ഇറ്റ് ഓൺ ദി ഡേറ്റ് പ്രൊവൈഡഡ് ദെൻ വാട്ട് ഷുഡ് ദേ ടു ഗെറ്റ് എ ഫർദർ ഡേറ്റ് ഓർ ഇസ് ദ എനി അതർ ഓപ്ഷൻ അതായത് കൃത്യമായി ഡേറ്റിന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ഡേറ്റ് കിട്ടുമോ എന്നുള്ളൊരു സംശയം വന്നിട്ടുള്ളത് വാക്സിനേഷൻ നമുക്കും അത്തരത്തിലൊരു സെഷൻ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്കൊരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ നമുക്ക് സെഷൻ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത് ആ ഒരു ഡ്രൈ റണ്ണിലാണെങ്കിലും ആരെയാ രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണോ വന്നത് വന്നവർക്ക് എങ്ങനെ അലോട്ട് ചെയ്യാം ഇത്തരം കാര്യങ്ങളേ വന്നിട്ടുള്ളൂ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് വിസിറ്റിനുള്ള ഓപ്ഷൻ ഒക്കെ കൊടുക്കുമായിരിക്കും നമുക്കിപ്പോൾ അതിനെപ്പറ്റി ക്ലാരിറ്റി വന്നിട്ടില്ല കഴിവതും അതേ ദിവസം എടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് കിട്ടുമായിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ അതിന് 100% ആയിട്ട് നമുക്കൊരു നിർദ്ദേശം വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും അതിന്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വീക്കിലും AFI ഇതുപോലെ കോവിഡ് വാക്സിനേഷൻ ട്രെയിനിങ്സ് നടന്നുകൊണ്ടിരിക്കുകയും ഫേസിക് ആയിട്ട് അതിനുള്ള അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു മിസ് ചെയ്തു പോയ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതിനൊന്നും നമുക്കിപ്പോ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല മാഡം മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ടേക്കിംഗ് വാക്സിനേഷൻ ഈസ് ദേർ നീഡ് ഓഫ് എനി ക്വാറന്റൈൻ വാക്സിനേഷന് ശേഷം ക്വാറന്റൈൻ ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വേണ്ട വാക്സിനേഷന് ശേഷം ക്വാറന്റൈൻ വേണ്ട അതുപോലെ തന്നെ ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു ടേക്ക് സെക്കൻഡ് ഡോസ് ഇഫ് ദേ ആർ ഇനി കോംപ്ലിക്കേഷൻ രണ്ടാം ഡോസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റു കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല രണ്ടാമത്തെ ഡോസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കോംപ്ലിക്കേഷൻ അല്ല വാക്സിൻ രണ്ട് ഡോസ് എടുത്താലേ നമുക്ക് പറഞ്ഞ എഫക്റ്റീവ്നെസ് അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ രണ്ട് ഡോസും എടുക്കണം അപ്പൊ രണ്ട് ഡോസും കൂടെ കമ്പൈൻഡ് ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് പറയുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ അല്ലാതെ കോംപ്ലിക്കേഷൻ ഒന്നും എടുത്തത് കൊണ്ട് മാത്രം രണ്ടാമത്തെ എടുത്തില്ല എന്ന് വെച്ചാൽ എന്താ അസുഖം പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് കോംപ്ലിക്കേഷൻ മാഡം മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ സഞ്ജീവനിൽ നിന്ന് ഇഫ് ഇറ്റ് ഈസ് കിൽഡ് വാക്സിൻ ദെൻ വൈ വി അവോയ്ഡ് പ്രഗ്നന്റ് ലേഡീസ് എന്ന് പറഞ്ഞു അതെ ഇപ്പൊ അതിന്റെ ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ഒന്നും സ്റ്റഡി ചെയ്യാനുള്ള ഒരു പീരീഡ് ആയിട്ടില്ലല്ലോ അതുകൊണ്ടാണ്